സഹോദരന്മാരെ, ഈ സമയം ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹിയുടെ വളരെ സാരസമ്പൂർണമായ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം നടന്ന ഈ മഹനീയ മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മിസ്ബാഹിക്ക് അല്ലാഹു ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിവരണം നൽകിയതുപോലെ ഷഅബാൻ എന്റെ മാസമെന്ന നിലക്കാണ് തങ്ങൾ ഈ മാസത്തിനെ വർണ്ണിച്ചത്. അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയുള്ള ആജ്ഞയുള്ള ആയത്തിറങ്ങിയ ആയത്ത് അവതരിച്ച മാസവും കൂടിയാണ് ഈ മഹനീയ ഷഅബാൻ മാസം. ധാരാളം ബഹുമാനങ്ങൾ അങ്ങനെ പറയുന്നതിലുണ്ട്, ഈ മാസത്തിലുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് ഷഅബാൻ. അഅമാലുകൾക്ക് പ്രത്യേകം സ്വീകാര്യതയുള്ള ബഹുമാനമുള്ള മാസമാണ് ഷഅബാൻ. വളരെ ശ്രേഷ്ഠമായ റമദാനു ഷെരീഫിനെ വിശ്വാസി ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുകയും അതിലെത്താൻ ദുആ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മഹനീയ മാസമാണ് ഷഅബാൻ. അതിൽപ്പെട്ട വളരെ ശ്രേഷ്ഠമായ രാത്രിയിലാണ് പൊന്നാനി വലിയ വലിയ സയ്യിദന്മാരും ഔലിയാക്കളും മുത്തഖികളായ ഉലമാക്കളും വിശ്രമിക്കുന്ന, അവർ തടയോട്ടം നടത്തിയ ഉലമാനെയും സയ്യിദന്മാരെയും സ്വാലിഹീങ്ങളെയും നെഞ്ചിലേറ്റിയ പൊന്നാനിക്കാർ ഈ മഹത്തായ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ച് അൽഹംദുലില്ലാ നീ കബൂലാക്കണം റഹ്മാനെ. സഹായികൾക്ക് സ്നേഹികൾക്കൊക്കെ ഇതിനു പകരം ഞങ്ങൾക്കൊക്കെ റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങളുടെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാനെ. ഞാൻ കൂടുതലായി പറയുന്നില്ല. വളരെ ശ്രേഷ്ഠമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ റമദാനിനെ സ്വീകരിക്കാനുള്ള ക്ലിയറായ ശുദ്ധമായ മനസ്സ് അത് നാം ഉണ്ടാക്കിയെടുക്കണം. കൽബിന്റെ കറകളൊക്കെ കഴുകിക്കളഞ്ഞ് ജീവിതത്തിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബ്ബനാൽ അഷ്കനാൽ കൽബ് നിറച്ച് കളവ് പറയാതെ അഴിമത്ത് പറയാതെ ഫിത്തന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമ്യങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചുണ്ടിരിക്കാതെയും പറയാതെ ഒരു സയ്യിദന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ അവരെ പ്രയാസപ്പെടുത്തിയാൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? അവന് രക്ഷപ്പെടാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു സയ്യിദന്മാരെയും കുറവാക്കി പറയണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് എപ്പോഴും പറയാറുള്ളത് പോലെ അഫ്ളുൽ അൽമുൽ ഹാൽ എന്ന നിലക്ക് പറയുകയാണ്, തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിൽ നാടിന്റെ സമാധാനം കെടുത്തുന്ന അക്രമ കൊലപാതകങ്ങളിൽ കൊട്ടേഷൻ ഗുണ്ടാസെറ്റുകളിൽ മുസ്ലിം മെമ്പറാകാതെ സിനിമ വേണ്ട, സീരിയൽ വേണ്ട, അള്ള പൊരുത്തപ്പെടാത്ത ആസ്വാദനങ്ങൾ വേണ്ട, ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിപ്പിച്ച് വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗറും മതവുമൊക്കെ ലഹരി മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ച കാലഘട്ടമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി
ഇന്ന് കണ്ടില്ലേ മുസ്ലിം ചെറുപ്പക്കാരന്റെ മുടിയുടെ കട്ടിങ്ങിന്റെ കോലം? ഞാനതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം പറഞ്ഞു. ആയത്തും ഹദീസൊന്നും ഓതി പറയുന്നില്ല. അതെല്ലാം പ്രിയപ്പെട്ട സ്നേഹിതൻ മിസ്ബാഹിയുടെ വളരെ സാരവത്തായ സംസാരം ഇവിടെ നടന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് ആയത്തും ഹദീസൊന്നും ഓതി പറയാതെ ദുആയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു വസീയത്തായി പറയാണ്, പല ചെറുപ്പക്കാരും അറിവില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ബായാറ് സലാത്തിലും അതിനുശേഷമുള്ള ഇന്ന് വരെയുള്ള സകല സദസ്സുകളിലും ഞാൻ വളരെ കർശനമായി പറഞ്ഞിരുന്നു, ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരന്റെ ഹെയർ സ്റ്റൈൽ മുടിയുടെ കട്ടിങ് തലമുടി കട്ട് ചെയ്തത് വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയിലാണ് കാണാൻ പറ്റുന്നത്. ഈ സദസ്സിലും ഒരു പക്ഷെ അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടാകും, വിവരമില്ലാത്തത് കൊണ്ടാകാം. ഞാനതിന്റെ ഗൗരവം പറയുന്നു മുസ്ലിം ചെറുപ്പക്കാരെ. ഇന്നത്തെ പരിഷ്കാരികളായ ആധുനിക യുവതികൾ, മുസ്ലിം ഉമ്മമാർ, പെൺകുട്ടികൾ, അവരുടെ രണ്ടും മൂന്നും വയസ്സുള്ള ആൺമക്കളെ പോലും ആരൂപേണ മുടിയുടെ മുൻവശം കൂടുതലാക്കി പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള കട്ടിങ്. ഞാൻ പറയുന്നു, ആ കോലം അത് മുസ്ലിമിന് പറ്റില്ല, അത് ഈമാനുള്ളവർക്ക് പറ്റില്ല, അത് ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് പറ്റില്ല. അത്തരക്കാർ ചെയ്യുന്നത് കടും പാതകമാണ്, കടുത്ത ഹറാമാണെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ലാനത്ത് സംഭവിക്കാനുള്ള വലിയ കാരണമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ അവസ്ഥയിലായി നമുക്ക് അറ്റാക്ക് പറ്റിയാൽ, പെടുന്ന ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ പെടുന്ന മരണം സംഭവിച്ച് ഖബറിലേക്ക് യാത്ര പോകേണ്ടി വന്നാൽ നമ്മുടെ ഖബറിലെ ദുരവസ്ഥ എന്തായിരിക്കും? പ്രിയപ്പെട്ട വിശ്വാസികളെ, അതുകൊണ്ട് ആ രൂപാണ് ആരെങ്കിലും മുടി ആക്കിയിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ഒരു ഈമാനിന്റെ ഷെയറിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഇസ്ലാം, ഇന്നത്തീന അന്ദല്ലാഹുൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം, അത് ഇസ്ലാം ദീനാണെന്നാണ് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഏതാണ് ഇസ്ലാം എന്ന് ഖുർആൻ അവതരിച്ച റഹ്മത്തുൽ ആലമീൻ ആയത്തങ്ങളാണ് നമുക്ക് വിവരണം നൽകുന്നത്. ഖാൽ മാ അന അലൈഹി വസ്ഹബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിനുമല്ല. സ്വഹാബത്തിൽ നിന്ന് അയ്മത്തിലൂടെ അങ്ങനെ വലിയ കറാമത്തിന്റെ ഹലികാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മുത്തഖികളായ ഉലമാക്കൾ, സയ്യിദന്മാർ, അവരിലൂടെ പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ ദീൻ, അത് മുജാഹിദ് പ്രസ്ഥാനമല്ല, അത് സലഫിയല്ല, തബ്ലീഗ് ജമാഅത്തല്ല, ജമാഅത്തെ ഇസ്ലാമിയല്ല. ഇനി ആര് ഏത് പുതിയ പേരിൽ ഞങ്ങൾ ഖുർആനിന്റെ തൗഹീദിന്റെ ആളുകളാണെന്ന് അവകാശവാദം ഉന്നയിച്ച് ഇത്തരം ബിദ്അത്തിന്റെ കക്ഷികൾ, പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ തള്ളിപ്പറയുകയും അവരെ കുറവാക്കി പറയുകയും മഹാന്മാരും പൂർവീകർ നമ്മിലേക്ക് കൈമാറിത്തുന്ന വിഷയങ്ങൾ അത് തെറ്റാണെന്നും കുഫ്രാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് ഇത്തരം കപട ആശയക്കാർ നമ്മുടെ ആഹാരം നഷ്ടപ്പെടുത്താൻ, ഈമാന് കോട്ടം വരുത്താൻ നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും, അവരെ നിങ്ങൾ കാത്തോളണേ, ലാഗുമല്ലോനക്കും, നിങ്ങൾ വഴിയെടുത്തരത്തിൽ അകപ്പെടരുത്, വലായുഫ്തിനോണക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയില്ലാതെ ഉറച്ചു ജീവിക്കാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ വലിയ നിലക്ക് ഉപദേശിച്ചതാണ്. അതുകൊണ്ട് ആ വലിയ ഉപദേശം നിലനിർത്തി ചെറിയ കാലായുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാഅല്ലാഹ്. ഒരുപാട് ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്, നമ്മുടെ ഉമർ ഹാജിയും തങ്ങളും, നമ്മുടെ ഉസ്താദന്മാരൊക്കെ ഈ മഹത്തായ സദസ്സിലും സ്റ്റേജിലും ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ.
രോഗങ്ങളൊക്കെ റബ്ബെ നീ സുഖപ്പെടുത്തണം. ബ്രഹ്മാനെ, എന്റെ നാട്ടിൽ കാടാമ്പുഴ ജാറത്തുങ്ങൾ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൾ സ്വലാത്ത് ഈ വരുന്ന മെയ് 7 തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്ങൾ സ്വലാത്ത്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ച. ബായാറ് സ്വലാത്ത് മെയ് 11 ഇപ്രാവശ്യം. എല്ലാ ഇംഗ്ലീഷ് മാസവും 3 വെള്ളിയാഴ്ചയാണ് സാധാരണ ബായാറ് സ്വലാത്ത് നടക്കാറുള്ളത്. ഇപ്രാവശ്യം റമദാന്റെ തുടക്കമാകുമോ എന്ന ആശങ്കയിൽ അത് 2 വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മെയ് 11 വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത് എന്നും ഓർമ്മപ്പെടുത്തി. ഈ മഹത്തായ ഇവിടെ പിന്നെ ചേർ വെച്ചുകൊണ്ട് കടപ്പുറ ഏരിയയിൽ എങ്ങനെയാണല്ലോ, ചേർ വെച്ചാലും ആളുകള് കസേര വെച്ചാലും ഒരു ഇരുന്ന ശീലമുണ്ട്. ഈ മണലിലിങ്ങനെ ഇരുന്ന് വളരെ സന്തോഷം. ഈ നല്ലൊരു കാറ്റ് ഇവിടെ എത്ര പ്രസംഗിച്ചാലും വേർക്കൂല, എത്ര ചൂടുണ്ടെങ്കിലും ഒരു വിഷമമുണ്ടാവില്ല. നല്ല കാറ്റ്, കടൽ കാറ്റ്, നല്ല കുളിരുള്ള കാറ്റ്, ഇത് ആസ്വദിച്ചുകൊണ്ട് എത്രയോ പുരുഷന്മാര് ഈ പരിസരത്തൊക്കെ മണലുകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്നങ്ങോട്ട് അടുത്തു വരണം. ആരോഗ്യമുള്ളവർ നമുക്ക് ചൊല്ലിയിട്ട് ദ്വാരക്കണം. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുള്ള മജ്ലിസാണിത്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസ് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാര സദസ്സുകളാണ് സ്വലാത്തിന്റെ സദസ്സുകൾ. അല്ലാഹുവെ നീ ഞങ്ങളെ കബൂലാക്കി തരണം. റഹ്മാന്, എല്ലാ പുരുഷന്മാരും എഴുന്നേൽക്കാൻ പറ്റുന്നവർ സദസ്സിൽ ഒന്ന് എഴുന്നേറ്റ് സ്വല്ലല്ലാഹു സ്നേഹികൾക്ക് ദ്വാരിക്കാൻ പറഞ്ഞവർക്കൊക്കെ ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണം. റഹ്മാനെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദി അൻഅമ അലൈന വഹദന ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വയകാഫിഉ മസീദ യാ റബ്ബന ലക്കൽ ഹംദു കമാ യൻബഅ ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക سبحانك لا نحصي ثناء عليك انت كما اثنيت نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا اعذنا انظرنا ادركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله
يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا بدشد مجلس നിന്റെ സ്വാലഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ മദ്ഹുകളും മഹനീയ ഹലറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. റബ്ബനാ ളമ്നാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഇകൾ നൽകല്ല അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലോ. കിബ്ര ഹസദ് റിയാ അജ്മ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قند قلب حياتك نم الله إيمان يتترنم الله തഖ്‌വയേറ്റി തരണം അല്ലാഹ്. നാഫിഅ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസുമായി ദ്വാരക്കാൻ കടപ്പെട്ട ഈ നാട്ടിലെ പരിസര നാടുകളിലെ വിശ്വാസി, ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള സ്നേഹികൾ, ബായാർ, കട, പുഴ, ജാറത്തിങ്കൽ മജ്ലിസ് ഉൾപ്പെടെ സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്,
എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. അർഹമുറഹിമായ അല്ലാ, രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറിമുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. അർഹമുറഹിമായ റബ്ബേ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാൻ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിൽക്ക്. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സകല ശത്രുക്കൾ, ഫതാനീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷെറിൽ നിന്നും നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും നീ ഞങ്ങളകപ്പെടുത്തല്ല റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഏറ്റി നിലനിർത്തി അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഈമാനോട് കലിമ ചൊല്ലിപ്പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഈ കടപ്പുറം ഏരിയയിൽ ഇവിടെയുള്ള നാട്ടുകാരിൽ, മത്സ്യത്തൊഴിലാളികളിൽ വലിയ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. ഇവിടെയുള്ള പ്രയാസങ്ങൾ, കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള വിഷമങ്ങൾ നീ നീക്കണം റഹ്മാനെ. നീ ഞങ്ങളെ പ്രയാസത്തിലാക്കല്ല റഹ്മാനെ. നിന്റെ സ്വാലഹീങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിൽ നാട്ടിലും ഖൈറായ ജോലി നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും
തേന ഈ സദസ്സിൽ വിതരണം ചെയ്യും. ഒരു 100 രൂപയിൽ കുറയാത്ത സംഖ്യ കൊടുത്ത് എല്ലാവരും അത് ഏറ്റെടുക്കണം. അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവരും ഇവിടെ അരയില അരെ എല്ലാവരും നമ്മളെ ഇവിടുത്തെ ഉസ്താദ്മാരാരെങ്കിലും ഇവിടെ മുസാബഹത്തിനിരിക്കും, അവരുടെ കയ്യിൽ നിങ്ങളൊക്കെ സ്വതം കൊടുക്കണം. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ.